കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വരച്ചു പഠിക്കുന്നത് കൊള്ളക്കാരനെയാണ്. വലതുവശത്ത് വരുന്ന കണ്ണ് വരച്ച് തുടങ്ങുന്നു. കർവ് ലൈനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വരയ്ക്കുന്നത്. കണ്ണിനകത്ത് വരുന്ന കൃഷ്ണമണിയിൽ വന്ന് വീഴുന്ന ഹൈലൈറ്റ്, ഡാർക്കുകൾ എന്നിവ അടയാളപ്പെടുത്തുന്നു. ഇടതുവശത്ത് വരുന്ന കണ്ണ് വരയ്ക്കുന്നു. കണ്ണുകളുടെ അകലം കണ്ടെത്തി വേണം വരച്ചെടുക്കാൻ. ഇടത് കണ്ണിനകത്ത് വരുന്ന കൃഷ്ണമണിയിൽ വരുന്ന മാറ്റങ്ങൾ അടയാളപ്പെടുത്തുന്നു. ഐബ്രോ കർവ് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കുന്നു. ഐബ്രോ വരച്ചെടുക്കുന്നതിനുള്ള അളവുകൾ വ്യക്തമായി കാണിക്കുന്നുണ്ട്. മൂക്ക് വരച്ചെടുക്കാം. കർവ് ലൈൻ ഉപയോഗിക്കുന്നു. അടുത്തത് കൊള്ളക്കാരൻ്റെ മീശ വരച്ചെടുക്കുന്നു. മീശ കർവ് ലൈൻ ഉപയോഗിച്ച് തന്നെയാണ് വരയ്ക്കുന്നത്. കൊമ്പ മീശ വരുന്ന രീതിയിൽ വരച്ചെടുക്കണം. ചുണ്ടിൻ്റെ ഭാഗങ്ങൾ കൂടി വരയ്ക്കുന്നു. അടുത്തത് കൗളിൻ്റെ ഭാഗങ്ങൾ, സ്റ്റാൻഡിംഗ് ലൈൻ, കർവ് ലൈൻ എന്നിവ ഉപയോഗിച്ച് വരച്ചെടുക്കുന്നു. ഇടത് ഭാഗത്ത് വരുന്ന കവൽ കുറച്ച് കൂടുതൽ കാണുന്നുണ്ട്. തലമുടിയുടെ ഭാഗങ്ങൾ വരയ്ക്കുന്നു. മുട്ടയടച്ച രീതിയിലാണ് അടയാളപ്പെടുത്തുന്നു. കർവ് രീതിയിൽ അടയാളപ്പെടുത്തുന്നു. വലത് ചെവി കുറച്ചും ഇടത് ചെവി കൂടുതലും കാണുന്ന രീതിയിലാണ് വരയ്ക്കുന്നത്. കൊള്ളക്കാരൻ്റെ മുഖത്ത് വരുന്ന ഒരു മോള് വരച്ചെടുക്കുന്നു. കഴുത്തിൻ്റെ ഭാഗവും ഷർട്ടിൻ്റെ ഭാഗങ്ങളും, സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലാൻഡിംഗ് ലൈൻ, കർവ് ലൈൻ എന്നിവ ഉപയോഗിച്ച് വരയ്ക്കുന്നു. തലയിൽ വരുന്ന കുറ്റിരോമങ്ങൾ അടയാളപ്പെടുത്തുന്നു. ബ്ലാക്ക് സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഔട്ട്ലൈൻ ചെയ്തെടുക്കുന്നു. Thank you.
ക്രയോൺസ് കളർ ഉപയോഗിച്ച് കളർ ഫിൽ ചെയ്തെടുക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം. ഓക്കേ.